നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാടാവലിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അടിസ്ഥാന പാടാവലിയിലെ മൂന്നാമത്തെ പാഠഭാഗമായ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്ന യാത്രാ വിവരണത്തിൽ നിന്ന് ഉള്ള ഒരു ഭാഗമാണ് പ്രശസ്ത സാഹിത്യകാരനായ സക്കറിയുടെ യാത്രാ വിവരണമാണ് ഒരു ആഫ്രിക്കൻ യാത്ര പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണത്തോട് കിടപിടിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായ ഒരു യാത്രാ വിവരണമാണ് ഇത് വാങ്മയ ചിത്രങ്ങൾ കൊണ്ട് അതിമനോഹരമായിരിക്കുന്നു ഇത് നമ്മുടെ മനസ്സിൽ ഈ യാത്രാവിവരണം വായി വായിക്കുമ്പോൾ ആഫ്രിക്കയിലെ ആ മനോഹരമായ കാഴ്ച നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞുവരും വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് അത് ഇവിടെ പറയുന്നത് വിക്ടോറിയ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ലെങ്കിലും അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണത് അങ്കോളിയുടെ മലകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന സാംബസി നദി അനവധി പോഷക നദികളുടെ ജലത്താൽ പെരുകി സമതലങ്ങളിൽ കൂടി പരന്നൊഴുകി ഒടുവിൽ അഗാധഗർത്തത്തിലേക്ക് പതിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് അദ്ദേഹം വിവരിക്കുന്നത് ഈ വെള്ള ഈ വെള്ളച്ചാട്ടം പാറക്കെട്ടിൻ്റെ അടിയിലേക്ക് അഗാധഗർത്തത്തിലേക്ക് അങ്ങനെ അതിശബ്ദത്തോടെ അതി ഭയങ്കരമായ ശബ്ദത്തോടെ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടെ വീഴുന്നു ആ താഴെ വീഴുന്ന വെള്ളം താഴേക്കാണോ മുകളിലേക്കാണോ പോകുന്നതെന്ന് പോലും അറിയില്ല കാരണം അത്രയുമുണ്ട് ആ വെള്ളച്ച ആ വെള്ളം ത്തിൻ്റെ വെള്ളത്തുള്ളികൾ മുകളിലേക്ക് വരികയാണ് അപ്പോൾ ഒരു വെ വെൺ ഭിത്തി പോലെ ഒരു വെള്ള ഭിത്തി പോലെയാണ് അത് കാണപ്പെടുന്നത് ഇത് ഒരു മരീചികയല്ല എന്ന് നമുക്ക് എപ്പോൾ തോന്നും ആ അതിൻ്റെ വളരെ അഗാധത്തിലേക്ക് അത് പാറക്കെട്ടിലൂടെ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്ന ഒരു വ്യാളിയെ പോലെ അത് വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന ആ കാഴ്ച കാണുമ്പോഴാണ് ഇത് വെറും ഒരു മരീചികയല്ല ഇത് തികച്ചും യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നത് നമുക്ക് അടുത്ത ഭാഗം വിക്ടോറിയ വെള്ളച്ചാട്ടത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത് നാം അതിനെ എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിതരുന്നില്ല എന്നതാണ് അതേസമയം അതിൽ നിന്ന് കണ്ണ് പറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയുമില്ല ഇല്ല പൊറ്റക്കാട്ട് ഏതാണ്ട് ഇതേ അനുഭവം വിവരിക്കുന്നുണ്ട് അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്നുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന് സംശയമാണ് ഇതാണ് എസ് കെ പൊറ്റക്കാട് ഈ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് വിക്ടോറിയ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുന്നത് അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്നതുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്ന് സംശയമാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത് വെള്ളച്ചാട്ടത്തെ പറ്റി ഈ വിക്ടോറിയ വെള്ളച്ചാട്ടത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത് അതിനെ എത്ര നോക്കി നിന്നാലും നമുക്കതിനെ പിടിച്ച് പിടി തരുന്നില്ല അതേസമയം അതിൽ നിന്ന് കണ്ണു പറിക്കാൻ നമ്മെ അത് അനുവദിക്കുകയും ഇല്ല എന്നാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിൻ്റെ ഭാഷകൾക്ക് പുറത്താണ് വിക്ടോറിയ ജലപാതത്തിൻ്റെ നിൽപ്പ് ശരിക്കും അത് പറയാൻ വിവരിച്ചറിയാൻ ഭാഷകൾ പോലും ഭാഷ പോലുമില്ല അത്രയും ആ ഭാഷയ്ക്ക് അതീതമാണ് അതിൻ്റെ ആ ഒരു മനോഹാരിത ഒരുപക്ഷെ അഗ്നിപർവ്വത സ്ഫോടനം പ്രളയം കൊടുങ്കാറ്റ് തുടങ്ങിയ ഭീകര ഭൗമിക പ്രതിഭാസങ്ങൾക്ക് മുമ്പിലും നമുക്ക് അവയെ ഉൾക്കൊള്ളാനുള്ള ഇതേപോലെയുള്ള ശേഷിയിലായ്മ അനുഭവപ്പെട്ടേക്കാം അപ്പോൾ അത്രയും ഭയങ്കരമാണ് അത്രയും അവിശ്വസനീയമാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ കാഴ്ച എന്നാണ് പറയുന്നത് ഇതുപോലെ അഗ്നിപർവ്വത സ്ഫോടനം പ്രളയം കൊടുങ്കാറ്റ് തുടങ്ങിയ ഭീകര ഭൗമിക പ്രതിഭാസങ്ങൾക്ക് മുമ്പിൽ നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുപോലെ അത്രയുമുള്ള ഒരു പ്രാപഞ്ചികമായിട്ടുള്ള ഒരു ഒരു സത്യമാണ് ഈ ഒരു ജലപാതം പക്ഷേ വിക്ടോറിയ വെള്ളച്ചാട്ടം നമ്മെ അവയേ ഭീഷണിപ്പെടുത്തുന്നില്ല അതാണ് അഗ്നിപർവ്വത സ്ഫോടനം പോലെയോ പ്രളയം പോലെയോ ഉള്ള ആ ഒരു പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ആ ഒരു താണ്ഡവം പോലെയല്ല ഇത് ഇത് നമ്മുടെ കണ്ണുകൾക്ക് മനോഹാരിത നൽകുന്നതാണ് അല്ലെങ്കിൽ നയനമോഹനമാണ് ഈ കാഴ്ച എന്നാൽ ഇല്ലെന്ന് പൂർണ്ണമായും പറയാനാവില്ല കാരണം ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ ജലപാതം ചിതറുന്ന മിനുത്ത കൃഷ്ണശിലകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്നെ ഭയാനകമായി എന്തോ എന്തോന്ന് പിടിച്ചുകുലുക്കി അപ്പോൾ ഇത് ഭയാനകമല്ല എന്ന് അദ്ദേഹം പറയുന്നു അത്രയും മനോഹരമാണ് ഒരു വസ്തു എന്ന് മറ്റൊരു വസ്തുന്ന് ചിന്തിക്കുമ്പോഴോ ഇത് ആ ഭയാനകം കൂടിയാണ് മനസ്സിൽ ഭയം ജനിപ്പിക്കുന്നുണ്ട് കാരണം ഇത്രയും ഉയരത്തിൽ നിന്ന് ഈ വെള്ളം താഴെയുള്ള ആ ഒരു ആ പാറക്കെട്ടുകളിൽ ആ കൃഷ്ണശിലകളിൽ തല്ലിച്ചിതറുമ്പോൾ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതി ലേഖകനെ പിടിച്ചുകൊലുക്കുന്നുണ്ട് എന്തായിരിക്കാം ഞാൻ ആലോചിച്ചു വീഴുന്ന മുപ്പത്തു മു മുപ്പത്തി മൂന്ന് കോടി ലിറ്റർ വെള്ളവും അടിയിലെ കല്ലും കൂടി ചേരുന്ന ബിന്ദുവിലെ രക്തം കട്ടിയാക്കുന്ന യാഥാർഥ്യം അപ്പോൾ എന്തായിരിക്കും അവിടെ നടക്കുന്നതെന്ന് മുപ്പത്തി മൂന്ന് കോടി ലിറ്റർ വെള്ളമാണ് ഒരു നിമിഷത്തിൽ അവിടെ പതിക്കുന്നത് ഒരു മിനിറ്റിൽ അവിടെ പതിക്കുന്നത് അപ്പോൾ അത് ആ കൃഷ്ണശലകളുടെ തല്ലി ചിതറുന്ന സമയത്ത് എന്തായിരിക്കാം അവിടുത്തെ ആ ഒരു ഒരു യാഥാർത്ഥ്യം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല വളരെ ദൂരെ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ അത് ആലോചിച്ച് നോക്കുമ്പോഴാണ് ആ സാഹിത്യകാരൻ്റെ ഉള്ളിൽ ഒരു ഭയ ആ ഒരു ഭയം ഉടലെടുക്കുന്നത് എന്തായിരിക്കാം അവിടെ ഇത്രയും വെള്ളം അവിടെ ഒരേ സമയം വീഴുമ്പോൾ ആ പാറക്കെട്ടുകളിൽ എന്തായിരിക്കാം സംഭവിക്കുന്നതെന്ന് എന്തായിരിക്കാം പിളർപ്പിൻ്റെ വക്കിൽ നിന്ന് മുന്നൂറ്റി അടി താഴെയുള്ള പാതാളത്തിലേക്ക് ഊർന്നു വീഴുന്ന ധവളധാരയുടെ സൗന്ദര്യത്തിനുള്ളിലെ ഭീകരസത്യം അപ്പോൾ ഇത്രയും മുന്നൂറ്റി അൻപതടി താഴെ ആ പാതാളത്തിലേക്ക് ഊർന്നു വീഴുന്ന ധവളധാര വെൺ ഭിത്തി ധവളം വെളുത്തത് ആ ആ വെളുത്ത ധാര ആ ധവളധാരയുടെ ആ അടിയിലെ അതിൻ്റെ ആ സൗന്ദര്യത്തിൻ്റെ സത്യം സൗന്ദര്യത്തിൻ്റെ ഭീകരത ഒരേ സമയത്ത് സൗന്ദര്യവുമാണ് ഭീകരതയുമാണ് ഭയാനക ചിന്തിക്കുമ്പോൾ അത് ഭീകരമാണ് കാരണം ഇത്രയും ലിറ്റർ വെള്ളമാണ് ഒരു നിമിഷത്തിനുള്ളിൽ ഒരു മിനിറ്റിനുള്ളിൽ അവിടെ തലിച്ചിതറുന്നത് അത് മനോഹരവുമാണ് അതേസമയം ഭയാനകവുമാണ് ആ കാഴ്ച പക്ഷേ നമ്മെ കിടിലം കൊള്ളിച്ചുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം അതിൻ്റെ അമ്പരപ്പിക്കുന്ന അഴകുകൊണ്ട് ആലിംഗനം ചെയ്യുകയും കോരിത്തെപ്പിക്കുകയും ചെയ്യുന്നു ഒരേ സമയം നമ്മളെ കിടിലം കൊള്ളിക്കുകയും അതേസമയം തന്നെ അതിൻ്റെ അഴകുകൊണ്ട് ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു അന്തർമുഖരെ ധ്യാനത്തിലേക്ക് നയിക്കുന്നു പൊരറ്റക്കാട്ട് എഴുതി എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട് ആ മഴക്കാട്ടിലെ ഒരു വള്ളിക്കുടിലിൽ ഞാൻ കഴിച്ചുകൂട്ടിയ മണിക്കൂറുകൾ മറക്കാവുന്നവയല്ല എന്ന് അപ്പോൾ പൊറ്റക്കാട്ട് ആ വിക്ടോറിയ ജലപാതത്തെക്കുറിച്ച് എഴുതിയതാണ് എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട് മണിക്കൂറുകളോളം താൻ നോക്കി എന്നാണ് ആ മഹാസാഹിത്യകാരൻ പറഞ്ഞത് വാസ്തവത്തിൽ ആയിരത്തി എഴുന്നൂറ് മീറ്റർ വീതിയുള്ള പിളർപ്പിലൂടെ വീഴുന്നത് പല വെള്ളങ്ങള വെള്ളച്ചാട്ടങ്ങളാണ് ഒറ്റപ്പാളി വെള്ളം അല്ല കാരണം പിളർപ്പിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് വരെ നദിയിൽ തുരുത്തുകളുണ്ട് അവ ഒഴുക്കിനെ പലതായി കീറിയാണ് പിളർപ്പിലേക്ക് വിടുന്നത് അത് ഒറ്റ ഒന്നായിട്ടാണ് താഴേക്ക് പോകുന്നത് ഒറ്റയൊരു ഒരു ഒരു വ്യാഴിയെ പോലെയാണ് ആ വെള്ളം പോകുന്നത് പക്ഷേ ആ ഈ വെള്ളമെല്ലാം കൂടി ഇത്രയും താഴേക്ക് മുന്നൂറ്റി അൻപത് അടി താഴേക്ക് വീഴുന്ന ഒറ്റ വെള്ളച്ചാട്ടമായിട്ടല്ല വീഴുന്നത് അത് പല പാളികളായിട്ട് പല പാളികളായി വളരെ വീതിയിലാണ് പല തുരുത്തുകളുണ്ട് അവിടെ പല പാളികളായിട്ടാണ് അത് വീഴുന്നത് പക്ഷേ ഇതെല്ലാം കൂടി അവിടെ വീണതിനു ശേഷമാണ് അത് ആ പല വെള്ളച്ചാട്ടങ്ങളായി അവിടെ വീണതിനു ശേഷമാണ് ഇത് ഒറ്റ ഒരു നീർച്ചാലായിട്ട് ഒരു ഒരു അരുവിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒഴുക്കായിട്ട് പിന്നീട് പോകുന്നത് അവ ഒഴുക്കിനെ പലതായി കീറിയാണ് പിളർപ്പിലേക്ക് വിടുന്നത് വലുപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും സുപ്രസിദ്ധങ്ങളായവർക്ക് ആയിരത്തി എണ്ണൂറ് അടിയും തൊള്ളായിരത്തി എഴുപതടിയുമാണ് വീതി എന്നെ ഏറ്റവും അതിശ അതിശയിപ്പിച്ച ഒരു വസ്തുതയുണ്ട് ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമായതിനാൽ അല്ലെങ്കിൽ അവയുടെ ചരിവ് അതിസൂക്ഷ്മമാകയാൽ നദികളുടെ ഒഴുക്കും അതിസാവധാനമാണ് ഒരു ഇലയിട്ട് നോക്കിയിരുന്നാലേ ഒഴുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമാണ് ഏതാണ്ട് നിരന്ന സ്ഥലമാണ് ആഫ്രിക്കൻ സമതലങ്ങൾ പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒഴുക്ക് നമുക്ക് അങ്ങനെ കുത്തനെ ഒഴുകുന്നില്ല അത് സമതലങ്ങളിൽ കൂടി ഇങ്ങനെ പരന്നൊഴുകയാണ് എന്ത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒഴുക്ക് നമുക്ക് ദൃശ്യമല്ല വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ വരെ സാംബസി നദിയുടെ അവസ്ഥ ഏതാണ്ട് ഇതാണ് ഒഴുക്ക് കാണാനില്ല പെട്ടെന്നിതാ തുരുത്തുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലന പരപ്പ് താഴേക്ക് തലകുത്തി മറിയുന്നു അപ്പോൾ ഇതാണ് ആ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി ഇതാണ് സമതല പ്രദേശമായതുകൊണ്ട് ആ വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല പക്ഷേ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം അത് അഗാധമായ ഗർത്തത്തിലേക്ക് അത് ആ പിളർന്ന ജല പാറക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വീഴുന്ന കാഴ്ചയാണ് കാണുക നമുക്കിനി ബാക്കി അടുത്ത ദിവസം എടുക്കാം